الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന നമ്മെ നാളെ വിചാരണ ചെയ്യുന്ന അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവം വസീയത്ത് ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെല്ലാവരും അമലുകളിൽ മുന്നേറേണ്ടുന്ന ആളുകളാണ് പലപ്പോഴും വിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഒരു വട്ടം വന്നിട്ടുള്ള ഒരു ചിന്തയുണ്ട് അടുത്ത ജുമാ വരട്ടെ ഒന്നുകൂടി ഉഷാറാകാം അടുത്ത റമദാൻ വരട്ടെ ഒന്നുകൂടി നന്നാകാം അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു മണിക്കൂർ അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ നിസ്സാരമായ സമയം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിങ്കിലേക്ക് എന്ത് മാറ്റിവെക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വിശ്വാസികളെ നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അമലുകളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരമായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരത്തിന്റെ ലെവൽ നമ്മളൊന്ന് ആലോചിക്കണം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, അവ്വലുമാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാത്ത്, നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ വിചാരണ ചെയ്യുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി എടുക്കുക അവന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കുമെന്നാണ്. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഫഇൻ സ്വലഹത്ത് സ്വലഹ സായിറു അമലിഹി, ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവന്റെ പരിപൂർണത ലഭിച്ചാൽ, ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അത് കൃത്യമായിട്ട് പോന്നാൽ ബാക്കിയുള്ളതെല്ലാം അവൻക്ക് ശരിയാകും. വഇൻ ഫസദത്ത് ഫസദ സായിറു അമലിഹി, ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ വല്ല ഫാൾട്ടോ വല്ല പോരായ്മയോ സംഭവിച്ചാൽ ബാക്കിയുള്ളതെല്ലാം അവൻക്ക് മോശമായിട്ട് മാറുമെന്നാണ്. വിശ്വാസികളെ, നമസ്കാരം എന്നുള്ളത് ഗൗരവപ്പെട്ട വിഷയമാണെങ്കിൽ സത്യവിശ്വാസികളായ ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന വിഷയമാണെങ്കിൽ ഇന്നിന്റെ ദിവസങ്ങളിലൂടെ ഈ സന്ദർഭത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആലോചിക്കുക, ഇന്നത്തെ സുബഹി ജമാഅത്ത് നമുക്ക് എത്ര പേർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു? വിശ്വാസികളെ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കൽ നിർബന്ധമാണ്, ഗൗരവപ്പെട്ട വിഷയമാണ്. പലപ്പോഴും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ദുനിയാവിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും ഒഴിവാറാകുള്ളത്. എന്റെ വീട്ടിൽ ജോലി തിരക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നു, എന്റെ മക്കളെ പഠിപ്പിക്കാൻ ഒരു ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ടിയിരുന്നു, ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ, പടച്ച റബ്ബ് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളെ ഇല്ലാതാക്കുവാൻ പോലും ആയിട്ടുണ്ടെങ്കിൽ നാം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിശ്വാസികളെ, ഗൗരവപ്പെട്ട വിഷയമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ സമിഅ നിദാഅ ഫലം യുജിബ് ഫലാ സ്വലാത്ത ലഹു ഇല്ലാ മിൻ ഉദ്ർ. ഒരു മനുഷ്യനതാ ബാങ്ക് കേട്ടിട്ട് അവനാ ബാങ്കിന് ഉത്തരം നൽകിയിട്ടുമില്ല എങ്കില് പിന്നീട് അവന്റെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കപ്പെടുകയില്ല, ന്യായമായ കാരണമൊഴികെ. ശറഇയായ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറയാൻ ഉതകുന്ന ആ രൂപത്തിലുള്ള കാരണങ്ങളല്ലാതെ, ഇതുപോലെ ഇപ്പൊ ബാങ്ക് കേൾക്കാത്ത ദൂരം, അതുപോലെ തന്നെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടു, അല്ലെങ്കിൽ ശക്തമായി കൊണ്ടുള്ള മഴ, ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഒരു പക്ഷേ ജമാഅത്ത് നമസ്കാരത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്കൊരു പക്ഷെ പ്രയാസമുണ്ടാകും, അതല്ലാത്ത കാരണങ്ങളൊന്നും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വില പോകില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാം. ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്. വിശ്വാസികളെ, ഇബ്നു ഉമർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഞങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പറയുന്നതായി ഞങ്ങൾ കേട്ടു, ലയൻതഹിയന്ന അഖ്വാമും അൻ വജ്ഹിമുൽ ജമാഅത്ത്, ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുന്നവർ അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം, അവർ നിർബന്ധമായും പള്ളിയിൽ എത്തിപ്പെടണം. എന്താണ് കാരണം? അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹൃദയങ്ങളിൽ സീല് വെക്കുമെന്നുള്ളതാണ്. വിശ്വാസികളെ, ഗൗരവപ്പെട്ട വിഷയമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് സീല് വെച്ചാൽ എന്താണ് പ്രശ്നം? പിന്നെ ആ ഹൃദയത്തിലേക്ക് കയറേണ്ടതായിട്ടുള്ള ഹിദായത്തിന്റെ വെല്ലുവിളിച്ചമില്ല, നേരായ ചൊവ്വായ ധൃതുവായ പാതയിലേക്കുള്ള മാർഗത്തിലേക്കുള്ള ഒരു വെളിച്ചം പിന്നെ ആ ഹൃദയത്തിലേക്ക് പോകില്ല. അങ്ങനെ നമ്മുടെ ഹൃദയം അവിടെ മൂടപ്പെട്ട് കിടക്കും ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് എന്ത് കുറവാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്? ഈ ഹൃദയം മൂടിവെക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ
കാഫിറുകളെ സംബന്ധിപ്പിച്ച് സൂചിപ്പിച്ച വിഷയം ഈ ഒരു വിഷയത്തിൽ പോലും സൂചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവമല്ലേ മുഅ്മിനുകളെ നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാകണം. നമ്മുടെ വിദ്യാഭ്യാസം അത് നേടുന്ന വിഷയത്തിൽ ഒരു പ്ലാനിങ് നമുക്കുണ്ടായിരുന്നു. നമ്മുടെ വീട് പണിക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മുടെ മകളുടെ വിവാഹത്തിന് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരുന്നു നമ്മൾ നടത്തിയത്. അതുപോലെ എന്റെ ഒരു ദിവസം എങ്ങനെയാകണം, ഒരു പ്ലാനിങ് നമുക്കുണ്ടാകണം. യാത്ര പോകാനോ എവിടെ നിന്ന് നമസ്കരിക്കണം, നമ്മൾ കൃത്യമായി കൊണ്ട് ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ കണ്ടാലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം കരസ്ഥമാക്കുവാനും സ്വർഗപ്രവേശനത്തിലേക്ക് പോകുവാനും നരകത്തിൽ നിന്ന് മോചിതരാകുവാനും ഈ ജമാഅത്ത് നമസ്കാരം കൊണ്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമം ഫിൽ ജമാഅ, ആർക്കെങ്കിലും ജമാഅത്ത് നമസ്കാരം 40 ദിവസം തുടർച്ചയായി കിട്ടിയാൽ, ഫിൽ ജമാഅത്തി യുദ്രിക്കു തക്ബീറൽ ഊലാ കുതിബ ലഹു ബറാഅതാൻ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ്. 40 ദിവസം തുടർച്ചയായി കൊണ്ട് ജമാഅത്ത് നമസ്കാരം അത് കൃത്യമായി കൊണ്ട് തക്ബീറത്തുൽ ഊലാ ഒന്നാമത്തെ തക്ബീർ മുതൽ അവസാനം വരെ കൃത്യമായി കൊണ്ട് ഇങ്ങനെ 40 ദിവസം തുടർച്ചയായി ലഭിച്ചാൽ ബറാഅത്താൻ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് രക്ഷ കൊടുക്കും. ഒന്നെന്താ ബറാഅത്തും മിനന്നാർ, ഒന്നാമത്തെ രക്ഷ എന്നുള്ളത് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്. നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ദുനിയാവിൽ എത്ര വർഷമായി ജീവിക്കണം, ഈ പറഞ്ഞ രൂപത്തിൽ 40 ദിവസം തുടർച്ചയായി കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. നമ്മുടെ നിയ്യത്ത് എപ്രകാരമായിരുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഒന്നാമത്തെ രക്ഷ എന്ന് പറഞ്ഞാൽ ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള രക്ഷയാണെങ്കിൽ വിശ്വാസികളെ, രണ്ടാമത്തെ രക്ഷ എന്തെന്നറിയുമോ, വബറാഅത്തും മിനന്നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള രക്ഷയാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ജീവിതത്തിൽ എത്രത്തോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും എത്രയെത്ര മാരകമായിക്കൊണ്ടുള്ള ഭീതിജനകമായിക്കൊണ്ടുള്ള അവസ്ഥകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, പുരുഷന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നിർവഹിക്കണമെന്നാണ് അല്ലേ. പലപ്പോഴും നമ്മള് നമ്മുടെയൊക്കെ പള്ളികളുടെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്ര പള്ളികളാണ് മാസങ്ങൾ കൂടുന്തോറും ഇവിടെ പൊന്തി വരുന്നത്, എത്രയെത്ര സൗകര്യങ്ങൾ ഓരോ ജില്ലകളിലും നിങ്ങളുടെ പള്ളികളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചോ. എന്നാൽ അവിടെ നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളില് ഇപ്പോ ഒരു പക്ഷേ ളുഹറും അസറൊക്കെ നമ്മൾ ജോലിക്ക് പുറത്തു പോകുന്ന അവസ്ഥയായിരിക്കാം, എന്നാലും എല്ലാവരും സന്നിഹിതരാകുന്ന സുബഹി ജമാഅത്തിന് നമ്മുടെ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരത്തിന്റെ ആളുകളുടെ വിശാലത എത്രയാണ്, അത് കൂടിയിട്ടുണ്ടോ അത് കുറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ഭവനത്തിലുള്ള, നമ്മുടെ ചെലവിന് കഴിയുന്ന, നമ്മുടെ അധീനതയിൽ താമസിക്കുന്ന ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടോ, അത് നമുക്ക് നോക്കാലോ. നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ കാണുകയാണ് വിശ്വാസികളെ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകള് അല്ലേ, അവരൊക്കെ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവരൊക്കെ പള്ളിയിൽ പോയത്, എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ ഇന്ന് ഇരിക്കുന്ന രൂപത്തിലുള്ള എസിയോ ഫാനോ കാർപ്പറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുഖത്തിലിരിക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് മുതിർന്നു വീഴുന്ന ഓരോ സാരോപദേശങ്ങളെ സ്വഹാബത്ത് മണൽത്തരിയുടെ ആ മേലെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുമ്പോഴും, വിശ്വാസികളെ, ഈമാൻ അത് തോപ്പിലായിരുന്നു, നമുക്കും അതുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ. ഓക്കെ, നിങ്ങള് മഹാനായ കണ്ണു കാണാത്ത സഹാബി ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കെ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലേ,
താങ്കൾക്കറിയാവുന്ന പോലെ എനിക്ക് പ്രായം വർദ്ധിച്ചിട്ടുണ്ട്, എന്റെ പ്രായം അത് കൂടിയിട്ടുണ്ട്, എന്റെ എല്ലുകൾ ദുർബലമാവുകയും എന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോവുകയുമുണ്ട്. നബിയേ, ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചോട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കണ്ണു കാണാത്ത സഹാബി ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അതാണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇളവ് കൊടുക്കുന്നു, അതെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. തിരിച്ചു പോകുമ്പോ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ അള്ളാന്റെ റസൂൽ വിളിക്കുകയാണ്. അല്ല ഉമ്മു മക്തൂം, താങ്കൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാറുണ്ടോ? ആ സന്ദർഭത്തിൽ മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു പറയുകയാണ്, അള്ളാന്റെ റസൂലെ, ഞാൻ ബാങ്ക് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ മാ അജ്ദുലക റുഖ്സ്വാ, ഉമ്മു മക്തൂം അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു ഇളവും നിന്നിൽ ഞാൻ കാണുന്നില്ല എന്നാണ് അള്ളാന്റെ റസൂൽ കൊടുത്ത മറുപടിയാണ്. കണ്ണു കാണാത്ത സ്വഹാബിയോട് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നീയും പള്ളിയിലെത്തണം. നമ്മുടെ കാര്യം പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ഒരാവശ്യമില്ല, ഒരാവശ്യമില്ല. സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസം അള്ളാന്റെ മാർഗത്തിൽ ഒന്ന് സഹിച്ച്, ഇപ്പൊ തണുപ്പാകട്ടെ ചൂടാകട്ടെ അല്ലെങ്കിൽ ശാരീരിക പ്രയാസങ്ങളാകട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അതൊന്ന് റബ്ബിന്റെ മാർഗത്തിൽ സഹിച്ചിട്ട് എന്നാലും ഞാൻ ആ ജമാഅത്ത് കളയൂല എന്നുള്ള രൂപത്തില് ഒന്ന് പോയാൽ എത്ര ഫദലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കട്ടോ. അതിനുശേഷം വലൗ യഅലമു ആദൽ മുതഖല്ലഫു അനി സ്വലാത്തി ഫിൽ ജമാഅ, ജമാഅത്ത് നമസ്കാരത്തിന്റെ ആ ഒരു ശ്രേഷ്ഠത, പള്ളിയിലേക്ക് നടക്കുന്നതിന്റെ ശ്രേഷ്ഠത അതിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തി അറിഞ്ഞിരുന്നുവെങ്കിൽ മാലിഹാദൽ മാഷി ഇലൈഹാ ലഅതാഹാ വലൗ ഹബ്ബൻ അലാ യദൈഹി വരിജ്ലൈഹി, അവന്റെ കൈകാലുകളിൽ അവൻ ഇഴഞ്ഞിട്ടെങ്കിലും അവൻ അവിടെ എത്തുമായിരുന്നു എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? അത്രയേറെ ശ്രേഷ്ഠതയാണ് മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ പടച്ച റബ്ബ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മള്, പരലോകത്തെ ആഗ്രഹിക്കുന്ന നമ്മള്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ നമ്മൾ പഠിക്കണം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിജയിച്ച വിശ്വാസികളുടെ ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. അല്ല തുടങ്ങിയത് എങ്ങനെയാ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അവരുടെ ഓരോ ഗുണങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞു. ആ കൂട്ടത്തിൽ പടച്ച റബ്ബ് എടുത്തു പറഞ്ഞു, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് സൂക്ഷ്മത പാലിച്ചു പോരുന്ന ആളുകളാണവർ എന്ന് പറഞ്ഞാൽ, ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവർക്കൊരു കൃത്യമായൊരു നിലപാടുണ്ട്, ഒരു സൂക്ഷ്മത അവർക്കുണ്ടാകും. അല്ല പറയുന്നു, ഉലായിക ഹുമുൽ വാരിസൂൻ, അവർ തന്നെയാണ് അനന്തരാവകാശികള്. എന്തിനെ അനന്തരം എടുക്കുന്നവർ? അല്ലദീന യരിസൂനൽ ഫിർദൗസഹും ഫീഹാ ഖാലിദൂൻ, ഉന്നതമായ സ്വർഗത്തിന്റെ ആ ഫിർദൗസ് ഉണ്ടല്ലോ, സ്വർഗത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഫിർദൗസ് ഉണ്ടല്ലോ, അതിനെ അനന്തരാവകാശമായി എടുക്കുന്ന ആളുകള്, ആ കൂട്ടത്തിൽ പെടാൻ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കേട്ടോ, നമ്മൾ രാവിലെയും വൈകുന്നേരവും എല്ലാം പല സന്ദർഭങ്ങളിലായി ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ഗദ ഇലൽ മസ്ജിദിൽ വറാ അഅദ്ദല്ലാഹു ലഹു നുസ്ലഹു മിനൽ ജന്ന കുല്ലമാ ഗദ ഔറാഹ, ആരെങ്കിലും രാവിലെയും വൈകുന്നേരവുമായി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ, ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അഅദ്ദല്ലാഹു നുസ്ലഹു മിനൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ അവൻക്ക് വേണ്ടി വിരുന്നൊരുക്കും. കുല്ലമാ ഗദാ ഔറാഹ,
അവനെപ്പോഴൊക്കെ പോകുന്നുവോ ആ സന്ദർഭങ്ങളിലൂടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് വേണ്ടി സ്വർഗത്തിൽ വിരുന്നൊരുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ബാങ്കിനെ കാത്തുകൊണ്ട് ആ നമസ്കാരത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങി നമ്മൾ നിയ്യത്തോടുകൂടി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇത്രയേറെ ഫളുകളാണ് സത്യവിശ്വാസികളായ നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ മറക്കാൻ പാടില്ല. മഹാനായ അബുദ്ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകം, ഇതൊക്കെ നമ്മൾ പഠിക്കണം. സാധാരണ ഓരോ ന്യായങ്ങൾ പറയുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. മഹാനായ അബുദ്ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, മിൻ ഫിഖ്ഹിൽ മർഇ ഐ യുഖ്ബില അലാ ഹാജാതിഹി, ഒരാൾക്ക് ദീനിൽ നല്ല ബുദ്ധിയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് എന്ത്? തന്റെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റും. എപ്പോൾ? നമസ്കാരത്തിന് മുമ്പ്. അവന്റെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റിയപ്പോഴാ നിസ്കാരത്തിന് മുമ്പ്. എവിടേക്കെങ്കിലും പോകാണ്ടെങ്കിൽ അവനത് കൃത്യമായിട്ട് പോകും. ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപാടിന് അതൊക്കെ കൊടുത്ത് വേഗം നീട്ടും. കാരണം എന്താ? എനിക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹത്താ യുമിൻ അലാ സ്വലാതിഹി ഖൽബുഹു ഫാരിഅ, അങ്ങനെ അവൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അവന്റെ ഹൃദയമുണ്ടല്ലോ അത് കൃത്യമായി ഒഴിഞ്ഞതായിരിക്കും. എല്ലാവിധ ചിന്തകളിൽ നിന്നും മാറി നിൽക്കുന്ന ഹൃദയമായിരിക്കും. വിശ്വാസികളെ നമസ്കരിക്കാൻ നിൽക്കുമ്പോ അങ്ങനെ ഒരു ഹൃദയമാണോ എന്റെയും നിങ്ങളുടെയും ഹൃദയമുള്ളത് അല്ലേ? അല്ലാഹു അക്ബർ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ പോലും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഓരോന്ന് വരികയാണ്. ആ അവനക്ക് പൈസ കൊടുക്കാണ്ടല്ലോ, ഇവിടേക്ക് പോകാണ്ടല്ലോ, അയാളെ ക്ഷണിച്ചിട്ടില്ലല്ലോ, ഇയാളെ വിളിച്ചിട്ടില്ലല്ലോ, എന്താ അതിന്റെ പ്രശ്നം? ഹൃദയം അത് അല്ലാഹുവിങ്കിലേക്ക് കൂടുതൽ അടുക്കാത്തതിന്റെ പ്രശ്നമാണ്. ഏറി വന്നാൽ ഒരു ജമാഅത്ത് നമസ്കാരം നടക്കാനുള്ള സമയം 20 മിനിറ്റ്. ആ 20 മിനിറ്റ് എന്റെ റബ്ബിങ്കിലേക്ക് ഞാൻ കൊടുക്കും. ഒരു സന്ദർഭത്തിലും എന്റെ മനസ്സ് മാറിപ്പോവുകയില്ല എന്നുള്ള രൂപത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ, സ്വാഭാവികം. എന്നാലും ഒരു നിയ്യത്ത് വെച്ചൊന്ന് ഉരുമ്പറ്റ് നമുക്കൊന്ന് ഇറങ്ങിക്കൂടെ നിസ്കരിക്കുമ്പോൾ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതൊക്കെ എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഫളാണ്. ആരോഗ്യമുള്ളപ്പോഴാണല്ലോ നടക്കാൻ കഴിയുക, ആരോഗ്യമുള്ളപ്പോഴാണല്ലോ ഓടാൻ കഴിയുക, ചാടാൻ കഴിയുക, ഉദ്ദേശിച്ച ഭാഗത്തേക്ക് ലക്ഷ്യപൂർത്തീകരണം നടത്താൻ കഴിയുക. ഇതൊന്നുമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുന്ന അവസ്ഥയില് പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാത്ത്, ഹയ്യാല ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ എന്നുള്ള ബാങ്കിന്റെ ധ്വനി നമ്മുടെ കാതുകളിൽ അലക്കുമ്പോൾ ഒരു പക്ഷേ അന്ന് എണീറ്റു പോകാൻ ആഗ്രഹമുണ്ടാകും. പക്ഷെ കൈകാലുകൾ ഒരു പക്ഷേ അനങ്ങുക പോലുമില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കിട്ടിയ അവസരങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ വിഷയത്തില് ഒരു ഇളവുമില്ല. ഏത് സന്ദർഭത്തിൽ, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. അതിന്റെ പ്രാധാന്യമാണ് മുഅ്മിനുകളെ അത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവസരങ്ങളെ, സമയങ്ങളെ പടച്ചറബ് തൃപ്തിപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ കാണുക. എല്ലാ വക്തുകളും പള്ളിയിൽ തന്നെ എത്തിപ്പെടാനുള്ള ആ ഒരു സൗകര്യവും അതുപോലെ തന്നെ അതിനു വേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും
ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ ഗതിയിൽ നമുക്കെല്ലാവർക്കും ജമാഅത്തായി പങ്കെടുക്കുവാൻ ഏറെ പ്രയാസം തോന്നുന്ന, മടിവരുന്ന രണ്ട് നമസ്കാരങ്ങളാണ് ഒന്ന് ഇഷാഇന്റെയും അതുപോലെ തന്നെ സുബ്ഹിയുടെയും സമയങ്ങൾ. ഇത് മുടക്കം കൂടാതെ കൃത്യമായി അനുഷ്ഠിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ടുള്ള ചിന്തയും പാരത്രികമായി കൊണ്ടുള്ള ഒരു ബോധവും ഉള്ളവർക്ക് മാത്രമേ ഇതിനെ മുറുകെ പിടിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തെ പറ്റി പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചത്. മൻ സ്വല്ലൽ ഇശാഅ ഫീ ജമാഅ, ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തോടുകൂടി നിർവഹിച്ചാൽ, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ രാത്രി പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. അത്രയേറെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജമാഅത്തായിക്കൊണ്ട് ഇശാ നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുത്താൽ പടച്ചറപ്പ് നമുക്ക് നൽകുമെന്നാണ്. നാം ഗൗരവത്തിൽ ആ പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കൊണ്ടുതന്നെ നമ്മൾ പള്ളിയിൽ എത്തിപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅ, ആരെങ്കിലും സുബ്ഹ് നമസ്കാരം ജമാഅത്തോടു കൂടി നിർവഹിച്ചാൽ, ഫകഅന്നമാ സ്വല്ല ലൈല കുല്ലഹു, അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. നോക്കൂ നിങ്ങൾ, സുബ്ഹ് നമസ്കാരം ജമാഅത്തോടു കൂടി നിർവഹിച്ചാൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെ, അത്ര പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് കൊടുക്കുമെന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജമാഅത്ത് നമസ്കാരം കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹം, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് എപ്പോഴാണ് ബാങ്ക്, എപ്പോഴാണ് ഇഖാമത്ത് എന്നുള്ള ആ കൃത്യമായ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ നമസ്കാരത്തിലേക്ക് നമ്മൾ സാവധാനമാണ് നമ്മൾ വരേണ്ടത്. എത്രയോ ആളുകള് റക്അത്ത് നഷ്ടപ്പെടുമോ എന്ന് കരുതി ഓടിച്ചാടി ധൃതിയില് മറ്റുള്ളവനൊക്കെ തട്ടിയിട്ട് ഇനി വുളു ചെയ്ത് ആ വുളു തന്നെ പരിപൂർണമാക്കാതെ, അതിലൊന്നും കാര്യമില്ല മുഅ്മിനുകളെ. കൃത്യമായ ഒരു ബോധത്തോടു കൂടിയിട്ടായിരിക്കണം പള്ളിയിലേക്ക് നമ്മുടെ വരവ്. ആ പള്ളിയിലേക്ക് വരുമ്പോൾ വലത് കാല് വെച്ച് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവിടെയൊക്കെ നമുക്ക് എത്ര പുണ്യങ്ങൾ വാരിക്കൂട്ട നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എനിക്കും നിങ്ങൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാരെ, പള്ളിയിൽ നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഒന്നാമത്തെ സഫാണ്. നമ്മൾ തഹിയ്യത്തൊക്കെ നമസ്കരിച്ച് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഒന്നാമത്തെ സഫാണ്. എത്രയോ ആളുകള് പല പള്ളികളിലും പല സന്ദർഭങ്ങളിലൂടെ നമ്മളൊക്കെ കേട്ടതാണ്, ഒന്നാമത്തെ സഫിൽ ഇരിക്കണല്ലോ എന്ന് കരുതി പള്ളിയിലേക്ക് നേരം ഒഴുകി വരുന്ന ആളുകൾ. അത് പാടില്ല മുഅ്മിനുകളെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, ലൗ യഅലമൂന മാ ഫി സഫിൽ മുഖദ്ദമില കാനത് ഖുർആ, ആദ്യ സഫിന്റെ ശ്രേഷ്ഠത ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരതിനു വേണ്ടി നറുക്കെടുപ്പ് നടത്തുമായിരുന്നു. ഒന്നാമത്തെ സഫിന്റെ ശ്രേഷ്ഠത ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിലേ അവരതിനു വേണ്ടി എന്തു ചെയ്യും? നറുക്കെടുപ്പ് നടത്തുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കിയ ഹദീസ്, സ്വലാത്തുൽ ജമാഅതി അഫ്ളു മിൻ സ്വലാത്തിൽ ഫർദ് ബി 27 ദറജ, ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ
ഇരുപത്തിയേഴ് ഇരട്ടി ശ്രേഷ്ഠതയാണ് ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നേടിയെടുക്കേണ്ട ആളുകളാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. സഹോദരങ്ങളെ, അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് കൂടെ പറയുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും ഫഖാല ലനാ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഫിസ്സലാത്ത്, നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പോരായ്മകള്, പ്രയാസങ്ങള്, പ്രതിസന്ധികൾ നമുക്കുണ്ടെങ്കില് നമ്മൾ ആലോചിക്കുക, നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന, നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത, ഇനി ഭക്ഷണമുണ്ടായിട്ടും അത് കൈകൊണ്ട് വായിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത, യുദ്ധഭീതിയിൽ കഴിയുന്ന ഫലസ്തീൻ മണ്ണ്, അങ്ങനെ ഒരുപാട് നമുക്ക് ആലോചിക്കുവാനും പ്രാർത്ഥിക്കുവാനുണ്ട് അല്ലേ. അവിടെയൊക്കെ നമ്മളൊന്ന് ആലോചിക്കുക അല്ലേ, നമ്മൾ പടച്ചുറപ്പിന്റെ മുമ്പിൽ എന്ത് മറുപടി നമ്മൾ പറയും അല്ലേ. എത്രയെത്ര നമസ്കാരങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് നിസ്സാരമായ കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയത്. വിശ്വാസികളെ, എന്റെ പ്രവാചകന്റെ, എന്റെ മുച്ചുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഉപദേശമാണ് ഈ നമസ്കാരം എന്നുള്ളതെങ്കിലും കരുതിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരുപാട് നമസ്കാരം കിട്ടുമായിരുന്നു. എന്നിരുന്നാലും പോവേണ്ടതെല്ലാം നമ്മിൽ നിന്ന് പോയി. ഇതുവരെയുള്ള ഈ ജീവിതത്തിന്റെ കാലയളവ്, ഇപ്പോൾ ഇരിക്കുന്ന സന്ദർഭം, ഈ നിൽക്കുന്ന സന്ദർഭം വരെയുള്ള അമലുകൾ ചെയ്യുവാനുള്ള എല്ലാ സമയങ്ങളും നമ്മിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുകയാണ്. ഇനി എത്ര മണിക്കൂറുകൾ, എത്ര സെക്കൻഡുകൾ, എത്ര ദിവസങ്ങൾ, എത്ര വർഷങ്ങൾ, എത്ര ആഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ ഒരാൾക്കും പ്രവചിക്കുവാൻ കഴിയാത്ത വല്ലാത്ത അവസ്ഥയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലാഹുവിനെ നമ്മൾ മറക്കരുത്, അല്ലാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങളെ നമ്മൾ മറക്കരുത്, പ്രയാസപ്പെടുന്നവരെ നമ്മൾ മറക്കരുത്. പ്രാർത്ഥനയുണ്ടാകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ മേഖലകളിലൂടെ കൂടുതൽ കടന്നു ചെല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ നീ ഞങ്ങൾക്ക് പൊറുത്തുമാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തില് ഒരുപാട് സഹോദരി സഹോദരന്മാർ വീടില്ലാതെ, അതുപോലെ തന്നെ കടം കൊണ്ട് ഭക്ഷണമില്ലാതെ പല നിലക്കും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, ശാന്തിയും സമാധാനവും നൽകി നീ അവരനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവട സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണില് ഒരുപാട് കുരുന്നുകള്, പാവപ്പെട്ട കുട്ടികള് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ശാന്തിയും സമാധാനവും നൽകി നീ അവരനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന നല്ല സന്താനങ്ങളിൽ റബ്ബെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും, ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار
اللهم أجرنا من النار، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، ودمر أعداءك أعداء الدين. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح حال إخواننا وأهلينا في فلسطين. اللهم احفظ المسجد الأقصى، ودمر أعداءك أعداء الدين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.